വരവുകളുടെയാണ്. ദൂരദേശങ്ങളിലുള്ള ബന്ധുജനങ്ങൾ എല്ലാവരും, അതായത് ഒരു തറവാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ച് ചേരുന്നതിൻ്റെ, നമുക്ക് പിന്നെ ഓർത്തെടുക്കുമ്പോൾ ആ ഓണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ കളിച്ചു നടന്നു എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഈ നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളുടെ ബാല്യം അതിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ബോൾഗാട്ടി പാലസിൻ്റെ ഒരു പ്രത്യേകത, ഈ ബോൾഗാട്ടി പാലസിൻ്റെ അന്ന് ഈ സ്ട്രക്ചറല്ല, മക്കാളയുടെ കാലമാണ്, ലോർഡ് മക്കാളെ. അന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് ഒരു വള്ളത്തിൽ കയറിയിട്ട് കപ്പലിൽ കയറിയാണ് അന്ന് മക്കാളെ രക്ഷപ്പെടുന്നത്. പാലിയതച്ഛനും വേലുത്തമ്പിയും ചെമ്പിലരയനും അങ്ങനെ ഒരു നേവൽ ഫോഴ്സായിട്ട് വന്ന് ഈ കൊട്ടാരം വളഞ്ഞ് കത്തിച്ച് കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം എൻ്റെ സംവിധാന സംരംഭം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഭരചന്ദ്രൻ്റെ ആദ്യ ഷോട്ട്, പൂജ, പ്രധാന ലൊക്കേഷൻ എല്ലാം ഇതാണ്. അച്ഛൻ്റെയും സിനിമാ ജീവിതം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ എൻ്റെ എൻട്രൻസിൽ അവിടെയാണ് ആദ്യം ക്ലാപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പറഞ്ഞ പോലെ അച്ഛൻ്റെ ആദ്യം പ്രൊഡക്ഷൻ, ആദ്യം സംവിധാനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ആങ്സൈറ്റിയും, പിന്നെ എന്നെ സംബന്ധിച്ചോളം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ടൈം ഒരു പ്രായമായതിന് ശേഷം ഒരു ലൊക്കേഷൻ അല്ലല്ല പത്ത് കഴിഞ്ഞിട്ട് അല്ല സോറി പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പുള്ള ഗ്യാപ്പ്. പ്ലസ് ടു വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. നീ ഇവിടെയൊക്കെ ചുമ്മാ കറങ്ങാൻ വന്നു? കറങ്ങാൻ വന്നിട്ടുണ്ട്. ദുരുദ്ദേശപരമായിട്ടുള്ള ചോദ്യം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെയാണ് ആ പടത്തിന്റെ ഒരു മേജർ പോർഷൻ. 10-20 ദിവസത്തിനടുത്ത് നമ്മളിവിടെ ഷൂട്ട് ചെയ്തു. പടം തീർന്നത് ഇവിടെയാണ്. അതെ അതെ. ഇതിൽ നമ്മളീ സംസാരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞൊരു ഒരു ഓണക്കാലമാണ്. സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ കോവിഡൊക്കെ വന്ന ആകെ നാശോന്മുഖമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ലോർഡ് മക്കാളയുടെ കാര്യമൊക്കെ പറഞ്ഞു, നാവികമാരുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ടുള്ള മരക്കാരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ്. മരക്കാർ സത്യത്തിൽ വലിയ വലിയ പ്രതീക്ഷകളോടുകൂടി എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മരക്കാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചൊരു വലിയ ഇത്. പക്ഷെ മരക്കാർ വരുമ്പോൾ അതൊരു ഉത്സവം തന്നെ ആകാനാണ് സാധ്യത. തിയേറ്ററുകൾ തുറക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ ഇൻഡസ്ട്രി കാത്തിരിക്കുന്നൊരു അവസരമാണത്. ഓരോ ദിവസം വൈകുന്തോറും ആ കാത്തിരിപ്പ് കൂടുതൽ കൂടുതൽ പ്രതീക്ഷാനിർഭരവും ആണ്. നിധിനെ പറ്റി അറിയാം, നിഖിലിനെ പറ്റിയൊക്കെ നമുക്കറിയാം, വായിച്ചറിയാം, ഇൻഡസ്ട്രിയെ പറ്റി, ഇൻഡസ്ട്രിയിൽ നിധിൻ്റെ സിനിമകളെ പറ്റി അറിയാം. അതിനപ്പുറത്തേക്ക് അച്ഛൻ എന്ന നിലയ്ക്ക് മക്കളെ എങ്ങനെയാണ്, പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഒന്ന് പരിചയപ്പെടുത്തുക? അവർക്കിഷ്ടപ്പെട്ട വഴികൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്ന പേരൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് പത്രപ്രവർത്തനം പഠിക്കാൻ പോകുമ്പോൾ അന്നതൊരു ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്കൊന്നും പത്രപ്രവർത്തകർ അപൂർവം ആളുകൾ, ഭയങ്കര സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ആളുകൾ അന്നത്തെ കാലത്തുണ്ട്, ചുരുക്കം ചില ആളുകൾ. അത് കഴിഞ്ഞാലുള്ള പത്രപ്രവർത്തകരെന്ന് പറയുന്നത് ഒരു ഇന്നത്തെ പോലെ ടെലിവിഷനിലൂടെ മുഖം കാണിച്ച് തിരിച്ചറിയപ്പെടുന്നവരല്ല. മാധ്യമങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ചരമകോളങ്ങളിൽ പടം വരുമ്പോൾ മാത്രമാണ് ഈ പേരിന് പിന്നിലുണ്ടായിരുന്ന മുഖം ഇതായിരുന്നു എന്ന് ആളുകൾ ഓർമ്മിക്കുക. അപ്പോൾ ഇവർ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ഇയാൾ ആദ്യം സ്വീകരിച്ചത് അഡ്വർടൈസ്മെൻ്റാണ്. നിഖിൽ ആദ്യം സ്വന്തം ഒരു അഡ്വർടൈസ്മെൻ്റ് കൺസേൺ തുടങ്ങി. പക്ഷേ അന്ന് ഈ ഒരു റിസഷൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നതുകൊണ്ട് അത് ഉദ്ദേശിച്ച നിലയ്ക്ക് മുന്നോട്ട് പോയില്ല. ബട്ട് ഹീ കണ്ടിന്യൂസ് ടു ബി ഇൻ ദറ്റ് ലൈൻ. നിധിൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആരാ ശുപാർശ ചെയ്തത്? അമ്മയാണ്. അമ്മ വഴിക്ക് എൻ്റെ. ഇവർ രണ്ടുപേരും അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്ത് പോയാണ് പഠിച്ചത്. അപ്പം ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇവന്മാർ എവിടെയെങ്കിലും പോയി വല്ല മാതാമ്മമാരെയൊക്കെ കല്യാണം കഴിച്ച് ആ വഴിക്ക് പോയിക്കോളും, എനിക്ക് ഒരു പാരയായിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പക്ഷേ ഇവരുടെ കുട്ടിക്കാലം മുതൽ കണ്ടിരിക്കുന്നത് സിനിമയാണ്, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്ന ലോകം സിനിമയുടെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ വരുമ്പോൾ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഇതൊരു ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ചിത്രം സജ്ജമായിട്ട് കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച സിനിമയിലാണ്. ഒരു 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 കിളിവാതിൽ പോലും തുറക്കാൻ പറ്റാത്ത തരത്തിൽ അടച്ചു പൂട്ടിപ്പോയി എന്നുള്ളതല്ലേ. ആദ്യതരംഗത്തിൽ ഏറ്റവും അവസാനം തിരിച്ചു വന്ന സിനിമയാണ്. ഏറ്റവും അവസാനം തിരിച്ചു പോകും. ഒന്നാമത് സിനിമ ഒരിക്കലും ഒരു പ്രയോറിറ്റി അല്ല. സിനിമ കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്, സിനിമക്കാരെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളൊരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്യാൻ ചെന്നാൽ പ്രശ്നമുണ്ടാകും. കാരണം
സിനിമ വ്യൂറേഴ്സ് തുറക്കുമ്പോൾ ആർക്കും പരാതിയില്ല, പക്ഷേ തിയേറ്റർ തുറന്നാൽ പരാതി ഉണ്ടാവും. രഞ്ജി പണിക്ക് വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു അച്ഛൻ്റെ ഫേസ് ഉണ്ട് പല സിനിമകളിലും, ഓം ശാന്തി ഓശാനൊക്കെ ഉൾപ്പെടെയുള്ള പല സിനിമകളും. എങ്ങനെയാണ് ജീവിതത്തിൽ എങ്ങനെയാണ് അല്ലിപ്പം അത്തരത്തിൽ അച്ഛൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള? എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓശാന, ജേക്കബിൻ്റെ സ്വർഗരാജ്യൻ, പിന്നെ പ്രേമം മതിയല്ലോ. അതെ, ഞാൻ പക്ഷേ ഞാൻ എനിക്കോ അല്ലെങ്കിൽ നിഖിലിനോ പരിചയം അല്ലെങ്കിൽ ഓർമ്മയുള്ളൊരു അച്ഛൻ ആ കാലം തൊട്ട് അച്ഛൻ അതിലൊക്കെ അതിനപ്പുറത്തേക്ക് പുരോഗമന ചിന്താഗതിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, അല്ലാതെ നമ്മളല്ലാതെ പരിചയപ്പെടുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനേക്കാളൊക്കെ അതിനപ്പുറത്തേക്ക് എത്രയോ ഫ്രീ ആണ് അച്ഛൻ. അതായത് ഇപ്പോൾ ആ പടങ്ങളിൽ ചിലപ്പം ആ പ്രായമുള്ള നായക കഥാപാത്രം ചെയ്യുന്ന മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഫ്രീഡം ഞങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ തുടക്കങ്ങളും എല്ലാ അർത്ഥത്തിലും അച്ഛൻ്റെ ഒരു മേൽനോട്ടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ ഫ്രീഡത്തിന് എന്തെങ്കിലും കുഴപ്പമോ അത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അച്ഛൻ ഭയങ്കര ഈസി ഗോയിങ് ആണ്. നമുക്കൊരു എന്താ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊന്നുമില്ല. എനിക്ക് പറഞ്ഞു ഞങ്ങൾ ലണ്ടനിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നപ്പം നാട്ടിൽ ജോലി ചെയ്ത് തുടങ്ങിയ സമയം, ഞാൻ അപ്പോൾ അഡ്വർടൈസിങ്ങിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ജോലി ചെയ്യാണ്. ആ സമയത്ത് ഞാൻ ഇപ്പം അതുവരെ അമ്മച്ചിയും അമ്മയുമാണ് ഞങ്ങൾ അവരുടെ കൂടെ ആയിരുന്നു കൂടുതൽ സമയം. അപ്പോൾ ഒരു 6 മണിക്ക് മുൻപ് വീട്ടിൽ കയറണമെന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ 8 മണി ആകുമ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പം അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി പുറത്തിറങ്ങത്തുമില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, എടാ ഈ പ്രായത്തിലായാലും രാത്രിയൊക്കെ പുറത്തിറങ്ങി കറങ്ങി ലോകമൊക്കെ കണ്ടിട്ട് വരണമെന്ന് പറയുന്ന ആളായിരുന്നു അച്ഛൻ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു എന്ന് പറയുന്നൊരു വലിയ കാര്യമല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു പെഗ് മദ്യം കഴിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നിട്ടാണ്. അപ്പോൾ അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഇത് പുറത്ത് പറയാൻ പറ്റിയൊരു കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു 10-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് കാശൊക്കെ ഇസ്കി കൊണ്ടുവന്നിട്ട്, ഇസ്ക് എന്ന് പറഞ്ഞൊരു പ്രയോഗം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇസ്ക് എന്ന് പറഞ്ഞാൽ മുട്ടിച്ചുകൊണ്ട് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഒരു തലമുറയുണ്ട്. ആ അതെ അതെ, ഇവർ പതുക്കെ ബാറിലൊക്കെ പോയി ഒരു ബിയറൊക്കെ വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അത്യാവശ്യം പുച്ഛമാണ്. കാരണം എനിക്കിത് വീട്ടിൽ കിട്ടുമല്ലോ. അത് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. മാതൃക മാതാപിതാക്കളിൽ നിന്നൊന്നും അർത്ഥമില്ല, പക്ഷേ ദ കൈൻഡ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബർട്ടി ദറ്റ് ഐ എൻജോയ്ഡ്, ഞാൻ അത്രയും എൻ്റെ മക്കൾ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഒരു ഓണക്കാലമാണ് ഈ പറഞ്ഞത്, നമ്മളൊരു ഓണം ഇൻ്റർവ്യൂ ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പ്രചോദനമാവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ സഹധർമ്മിണി ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ഫാക്ടർ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ ഇവരുടെ അമ്മ എന്നുള്ളൊരു എന്താണ് അവർ ഓർക്കുമ്പോഴുള്ളൊരു ഞങ്ങളുടെ പ്രത്യേകത? ഞങ്ങൾക്ക് ഓണവും ക്രിസ്മസും ഈസ്റ്ററും വിഷുവും എല്ലാം ഉണ്ടായിരുന്നു. വൈഫ് ക്രിസ്ത്യനായിരുന്നു. ഇതെല്ലാം സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സന്ദർഭങ്ങൾ ആ കാലങ്ങളിൽ വർഷത്തിൽ 4-5 സെലിബ്രേഷൻസ് ഇങ്ങനെ ഉണ്ടാവും. അത് വീട്ടിനകത്ത് ഞാനെപ്പോഴും ഏതെങ്കിലും സിനിമയുടെ പുറകിലുള്ള അലച്ചിലായിരിക്കും. അപ്പോൾ ഓണം വിഷു ഈസ്റ്റർ വൈഫിൻ്റെ അമ്മയുടെ പിന്നെ മക്കളുടെ 3 ബർത്ത്ഡേയ്സ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ 5-8 ഗെറ്റ് ടുഗദേഴ്സാണ് ഒരു വർഷത്തിൽ വളരെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ ജീവിതത്തിലെ സെലിബ്രേഷൻസിൻ്റെ ഈ മാനങ്ങൾ പരിമിതപ്പെടുന്ന ഒരു സന്ദർഭം. അച്ഛനും അമ്മയും ഉള്ള കാലത്തെ ഓണം എന്ന് പറയുന്ന ഒരു ആർഭാടമുള്ള ഓണമൊന്നുമല്ല. ഓണം കഴിയുമ്പം ഈ പറ്റുബുക്കിൽ കനം കൂടുന്നതുകൊണ്ട് സത്യത്തിൽ ബുദ്ധിമുട്ടാണ് ഓണം. കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. അവസാനം ഓണം കഴിയുമ്പോൾ കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും വീട്ടിൻ്റെ. അമ്മ വിളമ്പി അമ്മ കുക്ക് ചെയ്ത് അമ്മ വിളമ്പി തരുന്ന ഓണത്തിൻ്റെ സ്വാദ് പിന്നെ നമുക്ക് ജീവിതത്തിലില്ല അമ്മയുടെ കാലം കഴിഞ്ഞാൽ. എന്ന് പറയുന്ന പോലെ ഒരാളുടെ ഒരു സ്പേസ് വേക്കൻ്റ് ആവുന്നതോടുകൂടി പിന്നെ നമുക്ക് അതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒരാഘോഷത്തിനും പിന്നെ പഴയ ഒരു അമ്മ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരുന്നു. എപ്പോഴും വളരെ ഹാപ്പിയാണ് അമ്മ. ഏറ്റവും ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ഇത്ര ആഘോഷങ്ങൾ ആഗ്രഹിച്ചതും ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എൻജോയ് ചെയ്തതും അമ്മ തന്നെയാണ്. വളരെ അമ്മ അങ്ങനത്തെ മെമ്മറീസാണ് അമ്മയെ പറ്റി കൂടുതലും. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തൊരു സമയത്ത് പോലും അമ്മ അതൊന്നും അത്രയും ബോധർ ചെയ്തിട്ടില്ല. ഹെൽത്ത് ഇഷ്യൂസ് അമ്മയെ ബോധർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അമ്മയെ സൂക്ഷിച്ച് അമ്മ ഇപ്പോൾ അത് കഴിക്കാൻ പാടില്ലെന്ന് ഇല്ല, ഞാൻ കഴിക്കും. അമ്മ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളാണ്, വളരെ നല്ല ഓർമ്മകളാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ചെറുകഥ എഴുതി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തൊട്ട് എൻ്റെ ആദ്യ സിനിമ റിലീസാവുന്നതിനും വരെയുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ആ ദിവസം, അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ഇപ്പോൾ കസബ വരെയുള്ളതെല്ലാം അമ്മ കണ്ടിട്ടുണ്ട്. അമ്മ അതെല്ലാം എൻജോയ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ അമ്മയ്ക്ക് ഇപ്പം എനിക്ക് സിനിമയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അമ്മ എന്നോട് ഇപ്പോൾ അത് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ അച്ഛനോട് സംസാരിക്കുക എന്തായാലും തുടങ്ങാൻ പോകല്ലേ, അങ്ങനെ എൻകറേജിങ് ആയിരുന്നു അമ്മ. അങ്ങനെയൊക്കെയാണ്.
പിന്നെ അമ്മ ഈ പറഞ്ഞ പോലെ എല്ലാ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം അമ്മ മരിച്ച് കിടക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ആ സമയത്ത് വീട്ടിൽ വന്നപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് അമ്മ നിൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നു നമ്മൾ തുടങ്ങാൻ പോകുകയാണെന്ന് അറിയായിരുന്നോ. അപ്പം അങ്ങനെയാണ്, അപ്പം എല്ലാവർക്കും അറിയാതെ അപ്പം അമ്മ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്സും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് സന്തോഷത്തോടെ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഷൂട്ട് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഷൂട്ട് തീരുന്നെന്നും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഷൂട്ട് പോകുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. രണ്ട് വർഷം കൊണ്ട് നിധിൻ എന്താണ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് സിനിമകൾ കൊണ്ട് എന്താണ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്? കാരണം ഒരുപാട് ആ ജനറേഷനല്ല, അച്ഛൻ്റെ ജനറേഷനല്ല, സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ബന്ധങ്ങൾ സിനിമയിലിപ്പോൾ വർക്കൗട്ടായി തുടങ്ങിയപ്പോൾ ഉള്ള മാറ്റങ്ങൾ അതൊക്കെ നിധിൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, എങ്ങനെ കാണുന്നു? സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി കുട്ടിക്കാലം തൊട്ട് അറിയാവുന്നു, പിന്നെ ഞാൻ വന്നതിന് ശേഷം ഉള്ള രീതികൾ അറിയാവുന്നതുകൊണ്ടും ഉള്ള ആ ഒരു വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയുടെ സ്വഭാവം ഏകദേശം സെയിം തന്നെയാണ്. സിനിമ ജനറേഷൻസ് മാറി വരുന്നു, സിനിമയുടെ പൊതുവിലുള്ള സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോവിഡിന് മുൻപും അല്ലെങ്കിൽ കോവിഡിന് ശേഷം എന്ന തലത്തിലും സിനിമയുടെ ഒരു വലിയ മാറ്റം വരില്ല. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി തിരിച്ചുണ്ടോ, എത്ര താരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു തോട്ടൊക്കെ ഉണ്ടായിട്ടില്ലേ? സിനിമ എവിടെ നിൽക്കട്ടെ, ലോകത്ത് എന്തൊക്കെ ബാക്കിയുണ്ടാവും. നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് അതൊരു മായികമായൊരു സംഭവമാണ്. അതിൻ്റെ താഴെ ആ കാഴ്ചയ്ക്ക് പുറകിലുള്ള കാഴ്ച എന്ന് പറയുന്നത് വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത, ലോണെടുത്ത് വീട് വാങ്ങിച്ചത് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത, ലോണെടുത്ത് വണ്ടി വാങ്ങിച്ചതിൻ്റെ ഗഡു അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് മരുന്നോ ഭക്ഷണമോ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ ആളുകൾ ഏതെല്ലാം മേഖലകളിലുണ്ട്. സിനിമയിൽ അത് വളരെ കൂടുതലാണ് ആ റേഷ്യോ. ലോകം പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു 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 സ്പ്ലിറ്റിലാണ് ലോകത്തിൻ്റെ ചരിത്രം. അത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മേഖല സിനിമയാണ്. നിതിൻ്റെ സിനിമ ആ സമയത്തായിരുന്നു, ഷൂട്ടൊക്കെ ആ സമയത്തായിരുന്നല്ലോ അല്ലേ? എൻ്റെ സിനിമ 2020 ജാനുവരി തുടങ്ങി, മാർച്ച് ആയപ്പോഴത്തേക്കും ഒന്ന് ഷെഡ്യൂൾ ചെയ്തു. മാർച്ച് 10 ആയപ്പോഴത്തേക്കും കോവിഡ് വീട്ടിലെ ആളുകൾ ഷൂട്ടിങ് നാട്ടുമ്പുറത്തൊക്കെ നടക്കുമ്പോൾ ആളുകളിങ്ങനെ ഒന്ന് സംശയിച്ച് ഒന്ന് മുറുമാൻ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്തു. പിന്നീട് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് നവംബറിലാണ് ലാസ്റ്റ് ഒരു 15 ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതും സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട് 1.5 ഇനിയിപ്പോൾ പറഞ്ഞ് തിയേറ്റേഴ്സ് തുറന്നാലേ ഉള്ളൂ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫെസ്റ്റീവ് മൂഡ് വരേണ്ട സമയമാണ്. ഇവിടെ ഈ നമ്മൾ സംസാരിച്ചാൽ പോലും അത്തരം ദുഃഖങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ പോലും പോകുന്ന ഒരു സാഹചര്യം. ഫെസ്റ്റിവൽ എന്ന് നമ്മൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബേസിക്കലി എല്ലാ ഫെസ്റ്റിവൽസും റീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എല്ലാം വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളാണ് നമ്മുടെ പിൽക്കാലങ്ങളിലുള്ള ആഘോഷങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. നമ്മളൊന്നും റീപ്പ് ചെയ്യുന്നില്ല, വിതയ്ക്കൊന്നും കൊയ്യൊന്നുമില്ലാത്ത കാലത്ത് എന്ത് വിളവെടുപ്പ്, എന്ത് ഉത്സവം. പക്ഷേ ഉത്സവങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നൊസ്റ്റാൾജിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മളുടെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ഏത് മരണാസന്നനും തൻ്റെ ആയുസ് പിന്നെയും നീട്ടിക്കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്ന പോലെ, എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ നാളെ നമ്മൾ തീർച്ചയായിട്ടും എഴുന്നേൽക്കുമെന്ന് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് പോലെ, നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഉത്സവങ്ങൾ വളരെ സജീവമായിട്ട് തന്നെയാണ്. അങ്ങനെ അതാണ് സത്യത്തിൽ നമ്മൾ ഇലയിട്ട് സദ്യ വിളമ്പിയില്ലെങ്കിലും ഉത്സവങ്ങൾ ഉത്സവങ്ങൾ തന്നെയാണ്. എവിടെയാണ് രഞ്ജിപ്പണിക്കർ എന്നുള്ളൊരു ഇമേജ് ബ്രേക്ക് ചെയ്ത് എവിടെയാണ് സത്യം? കാരണം പഴയ ഇമേജ് അങ്ങനെ ആയിരുന്നില്ല, ഒരു ശാഠ്യക്കാരനും മലയിൽ എന്തോ അങ്ങനെ ആയിരുന്നു ഇൻഡസ്ട്രിയിൽ ആദ്യം അറിയപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ കാലത്ത് വന്നിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ അങ്ങനെയായിരുന്നു. രഞ്ജിപ്പണിക്കർ എന്തൊരു കർക്കശക്കാരൻ, അങ്ങനെ ഒരു അച്ഛൻ്റെ അക്കാലത്ത് ഇറങ്ങിയ സിനിമകൾ ഇപ്പം തലസ്ഥാനം തൊട്ട് പത്രം അല്ലെങ്കിൽ പ്രജ വരെയുള്ള അച്ഛൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ, അതിനകത്ത് ഈ പറയുന്ന എനിക്ക് തന്നെ പലപ്പോഴും ആ സിനിമകൾ കാണുമ്പോൾ നീ അതിലെ നായകഥാപാത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിലെ വില്ലനായിട്ടോ ഒക്കെ എനിക്ക് അച്ഛനെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചസ് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കുള്ള ഇമേജ് അതല്ല, ഞങ്ങൾക്കുള്ളിലുള്ള ഇമേജ് അതല്ല. പക്ഷേ അത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഷെയ്ഡ്സ് അച്ഛനിലുണ്ട്. ചിലപ്പോൾ ആ പേഴ്സണലി അത്ര അറിയാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ ആ ഷെയ്ഡുകളായിരിക്കും കൂടുതലും തോന്നിയിട്ടുള്ളത്. എനിക്കിപ്പം ചില സിനിമകളിൽ സുരേഷ് അങ്കിളിനോ അല്ലെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിൻ്റെയോ അല്ലെ എൻ എ ഫർഗീസിൻ്റെയോ അതെ അതെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കറിയാം, ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്കറിയാം ഇത് അച്ഛൻ അച്ഛൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പക്ഷേ അല്ലാത്ത അച്ഛനെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, അച്ഛൻ്റെ ക്ലൈമാക്സ് സീനിൽ നായകൻ പറയുന്ന ഡയലോഗ് അച്ഛൻ പറയാനുള്ളതാണ് അച്ഛൻ പറയുന്നത്. പലപ്പോഴും ആ സീൻ കാണുമ്പോൾ എനിക്ക് അച്ഛൻ നിന്ന് പറയുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
പക്ഷെ പിന്നെ സിനിമകളിലേക്ക് ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിൽ വരുമ്പോഴത്തേക്കും മൊത്തമായിട്ട് വേറെ രീതിയിലാണ്. ഈ കാറ്റസ്ട്രോഫിക് ഡോൺ എന്നൊക്കെ എഴുതിയ ആള് പശുപതി ഉള്ളൊരു സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ആകാശകോട്ടയിലെ സുൽത്താൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആകാശകോട്ടയിലെ സുൽത്താൻ അതെങ്ങനെയാണ്? ഇതിനൊരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് ആ പ്രത്യേകിച്ച് ഡോക്ടർ പശുപതിയെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അതായത്, ഒന്ന്, അച്ഛൻ പിൽക്കാലത്ത് ചെയ്ത സിനിമകളുടെ ഒരു ഛായയില്ലാത്ത സിനിമയാണ്. പക്ഷെ അച്ഛനിൽ ആ ഹ്യൂമർ കൃത്യമായിട്ടുണ്ടെന്ന് നമുക്ക് പേഴ്സണലി അറിയാം. അതിനെക്കാട്ടിലും ഹ്യൂമറുണ്ട് അച്ഛനിൽ. പിന്നെ അത് അതൊരു വലിയ കോൺട്രഡിക്ഷൻ. അതുപോലെ തന്നെ ഷാജി കൈലാസാണ് ആ സിനിമ ഡയറക്ട് ചെയ്തതെന്ന് ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം ഇവർ രണ്ടുപേരും പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള വേറെ തരം സിനിമകളാണ്. അപ്പൊ സോറി, ഷാജി കൈലാസ്, ഷാജി മാമൻ എന്ന് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവിനകത്ത് ഷാജി മാമൻ തീർന്നു. ഈ ഡോക്ടർ പശുപതിയിൽ തുടങ്ങിയിട്ട് പിന്നെ കമ്മീഷണർ കിങ്ങും അങ്ങനെ ഏകലവിനൊക്കെ വന്നല്ലോ. അപ്പൊ അത്ര സിനിമകളിലേക്ക് പോയി. പിന്നീട് ഇടക്കാലത്ത് ഈ നമ്മുടെ പ്രജ പോലുള്ള ചില സിനിമകൾ വന്നു, അവിടെ ഒരു റീതിങ്കിങ് ഉണ്ടായി. ഇപ്പൊ ഈ ഒരു കാലഘട്ടം എടുക്കുമ്പോൾ ആൾക്കാരുടെ ടേസ്റ്റ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഇപ്പോ നമുക്ക് ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെയൊക്കെ ഒരുപാട് ലോക സൃഷ്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത്. അവിടെ അവർക്ക് ഇനി ഒരു സിനിമ കയറ്റുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ആ ഒരു പ്രോസസ്? എന്നേക്കാൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി സിനിമ എഴുതേണ്ടത്. ആ വെല്ലുവിളിയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളപ്പോൾ മാത്രമേ എനിക്കൊരു സിനിമ എഴുതി സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇത് ബേസിക്കലി സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ സിനിമ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവും, എനിക്ക് പുതിയ ഈ സിനിമകളുടെ ഒരു അത്തരം സിനിമകൾ ആസ്വദിക്കുന്ന ആളുകളുടെ മനഃശാസ്ത്രം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. എനിക്കപ്പോൾ അതിനെപ്പറ്റി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ട്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ജനറേഷനിൽപ്പെട്ട, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷനിൽപ്പെട്ട നമ്മളെല്ലാവരും അടങ്ങുന്ന ആൾക്കാരിലൊരു ഒരു ഒരു ഇവിടെ തിയേറ്ററിൽ കണ്ടിരുന്ന ഒരു മെജോറിറ്റി അല്ല ഒ ടി ടിയിൽ സിനിമ കാണുന്നത്, അതൊരു മൈനോറിറ്റിയാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അവരെൻജോയ് ചെയ്യുന്ന, അല്ലെ, നമ്മളിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന സീരീസുകളോ സിനിമകളോ ഒക്കെ ഇവിടെ കൂടുതലും പോപ്പുലറായിട്ടുള്ളത് അന്യഭാഷയിൽ നിന്ന് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള സീരീസുകളാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്. നമ്മുടെ ഒരു മൊത്തം സിനിമ കാണുന്ന മെജോറിറ്റിയിൽ ഒരു മൈനോറിറ്റിയാണ് അത് എൻജോയ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഇവിടെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ അത് ഈ മെജോറിറ്റിയെ തൃപ്തിപ്പെടുത്തിക്കൊള്ളണമെന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഓണമൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ ഈ ഡ്രസ് കോഡ് തന്നെ ഈ പറഞ്ഞൊരു വൈറ്റ് ഒക്കെ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ ഈ കറുപ്പ് കേട്ട ഓണത്തിന് ഇപ്പോൾ എന്താണ് ഈ ഓണത്തിന് എന്താ പരിപാടി? പറഞ്ഞ ലോകം മാറി, നമ്മൾ വൈറ്റ് ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ അതൊരു ഒരു പഴഞ്ചൻ സംവിധാനമായിട്ടൊക്കെ കാണത്തില്ലായിരുന്നു. വി ആർ ട്രൈങ് ടു ബി, ഐ മീൻ അറ്റ് ലീസ്റ്റ് ടു ഷോ ദാറ്റ് വി ആർ അപ്ഡേറ്റ്. നോട്ട് ചെയ്യുക, ഇവര് ട്വിൻസ് ആണെന്നുള്ള അറിയാം. ഇല്ലാതെ അറിയാം, പുതിയ വിവരമാണല്ലോ. ഈ ട്വിൻസിൽ മൂത്താളെന്ന് പറഞ്ഞേക്കാണ്, പക്ഷെ മൂത്തോന്റെ ഒരു ഭാവം എപ്പോഴും നിതിനാണ്. ഇയാൾക്ക് അതിൽ ഉള്ളിലുണ്ട്. ഇയാള് നീ വേണേ അങ്ങനെ ഭാവിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ശരിയാ. എത്രയൊക്കെ കാലം അപഹരിക്കാൻ ശ്രമിച്ചാലും അതിനെ ചെറുത്ത് ആവും വിധം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആഘോഷിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്സവങ്ങളെല്ലാം. ഇതിനേക്കാൾ പഞ്ഞം പിടിച്ച എത്രയോ ക്ഷാമകാലങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പോലും പറ്റാത്ത, അതിനുപോലും അവകാശമില്ലാത്ത ആളുകൾക്കും ഓണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാലവും നമ്മൾ കടന്നു പോവുകയും വരാനിരിക്കുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഓണങ്ങളിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ.